أحبائي السلام عليكم ورحمة الله وبركاته كيف حالكم يا طلابي പ്രിയമുള്ള മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? മാതാ ദറസ്ന ഫിൽ ഫസ്ലുൽ മാദി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാതാ എന്താ പഠിച്ചത് അല്ലേ? നമ്മൾ സിനാന്റെ വീട്ടിൽ നടന്ന കാര്യം അല്ലേ? എന്താണ് സംഭവിച്ചത്? സിനാന്റെ കയ്യിൽ നിന്ന് ജവ്വാലി വീണു അല്ലേ? അപ്പൊ ആരാണ് ഉടച്ചതെന്ന് ആര് ചോദിച്ചു? അവന്റെ വാലിദ് ചോദിച്ചു. അപ്പോ ഓരോരുത്തരെ കുറിച്ച് ചോദിച്ചപ്പോ നമ്മളെ സിനാൻ എന്ത് പറഞ്ഞു? ഞാനാണ് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ? അവനാരായപ്പോ? അവൻ സത്യസന്ധനായ കുട്ടിയായിരുന്നു അല്ലേ? അപ്പൊ അവനോട് അതിൽ പറഞ്ഞ ഒരു പ്രത്യേകമായ വാക്ക് മക്കൾ ഓർത്തില്ലേ? ചുവന്ന നിറത്തിലെ അനിതയും അനിതയും. വാലിദ് ചോദിച്ചു, ഫാത്തിമയോട് ചോദിച്ചപ്പോ, അൻതിയാ ഫാത്തിമ, നീയാണോ ഫാത്തിമ? പക്ഷെ നമ്മളെ ഷിഹാബിനോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അൻതാനായിരുന്നു. ഇനി നമുക്കൊരു വീട് കണ്ടു നോക്കാം. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം മക്കൾക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, ഇതുണ്ട്. ഇതില് ഒരു മുയൽക്കുട്ടം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അൻതയും അൻതിയും ഉണ്ട്. അപ്പൊ അൻത എന്താണ്? കണ്ട, അതിൽ പറയുന്ന ആദ്യം പറഞ്ഞ എന്താ? അൻത തിൽമീദുൻ അമീൻ. കണ്ടോ, ഒരു തിൽമീദ് ഒരു ബോയാണ്. നീ ഒരു സത്യസന്ധനായ വിദ്യാർത്ഥിയാണ്. എന്നാൽ അൻതി വന്നപ്പോ എന്ത് സംഭവിച്ചു നോക്കൂ? അമീന. അൻതി ആരുടെ കൂടെ ഉപയോഗിക്കുക? ആരുടെ കൂടെയാണ്? ഒരു പെൺകുട്ടി അല്ലേ? അപ്പൊ അതാണ് അതിൽ വീഡിയോ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ ഞാൻ കാണിച്ചു തന്നെ. വേണമെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ, മുഴുവനായിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഞാൻ. ഓക്കെ, അപ്പോ അൻതയും അൻതിയും ബോയും ഗേളാണെന്ന് മനസ്സിലായില്ലേ? അൻതയും അൻതിയുടെ അർത്ഥം നീതാണ്, പക്ഷെ ഒന്ന് ബോയിനോടും ഒന്ന് ഗേളിനോടും പറയും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട, നിങ്ങൾ സ്വയം നിങ്ങളുടെ വീട്ടിലൊക്കെ അനിയന്മാരോടൊക്കെ കൂടെ നിന്നിട്ട് ഒരു പ്രവർത്തനം ചെയ്യണം. അതെന്താ വെച്ചാല് നെതഹദ്സുവനല്ല, നമുക്ക് സംസാരിച്ച് കളിക്കാം. ആദ്യം എന്ത് പറയണം? ആദ്യം നിങ്ങളിൽ ഒരാൾ പറയണം, ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ പറയണം, എന്ത്? എന്റെ പേര് അനസ്. നിങ്ങളുടെ പേരെന്ന് വെച്ചാൽ അത് പറയണം. എന്നിട്ട് നിങ്ങളുടെ അനിയത്തിയോടാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിക്കണം? മൻ അൻതി എന്ത് ചോദിക്കണം? മൻ അൻതി എന്ന് ചോദിക്കണം. നീ ആരാണെന്ന് ചോദിക്കും. അപ്പൊ അനിയത്തി പറയുന്നത് അന ഫാത്തിമ, ഞാൻ ഫാത്തിമയാണ്. അപ്പൊ അനിയത്തി തിരിച്ചു ചോദിക്കും, എന്ത്? നിന്നോട് ചോദിക്കും. അപ്പൊ നീ ഇപ്പൊ അനസാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് മൻ അൻത, നീ ആരാണ്? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇന്നിട്ട് ഓരോരുത്തരോട് ചോദിക്കണം. അതാണ് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു, ഇവിടെ ആരാണ്? അന. അന, ഞാനിപ്പോ എന്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ അന മുഹമ്മദ്, അന മുഹമ്മദ്. അപ്പൊ ഇവിടെ ഈ ഗേളിനോട് ചോദിക്കുന്നത്, ഗേളിനോട് ചോദിക്കുമ്പോ ഇവിടെ ഏതാ വരിക? ഇവിടെ ഏതാ വരിക? അൻതിയാണോ അൻതിയാണോ? അൻതയാണോ അൻതിയാണോ? അൻതി ആയിരിക്കും. മൻ അൻതി, നീ ആരാണ്? അപ്പൊ ഇവിടെ പറയും, ഇവിടെ ഫാത്തിമയാണെങ്കിൽ അന ഫാത്തിമ. പിന്നെ ഒരു ബോയോടാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. ഇപ്പൊ വീഡിയോ ആയതുകൊണ്ട് മക്കൾ വീട്ടിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് അൻതിയും അൻതിയും പഠിക്കണം. ഓക്കെ, ഉപയോഗിക്കുന്നത് ബോയാണെങ്കിൽ എന്ത് പറയണം? ബോയാണെങ്കിൽ അന നിങ്ങളുടെ പേര് പറയാം. എന്നിട്ട് നിങ്ങളുടെ അനിയത്തിയോടാ ചോദിക്കണമെങ്കിൽ അൻതി, മൻ അൻതി എന്ന് ചോദിക്കണം. അനിയനോടാണെങ്കിൽ മൻ അൻത. അപ്പൊ അവൻ പറയും, അല്ലെങ്കിൽ അവള് പറയും, ഞാൻ എന്ന ആളാണ്. പിന്നെ അടുത്താളോട് അങ്ങനെ ചോദിച്ചു പോകണം. ഓക്കെ, ഇതൊരു ഗെയിമായിട്ട് വീട്ടിൽ ചെയ്യില്ലേ? ഇൻഷാല്ലാ. അപ്പൊ അങ്ങനെ ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് ഇവിടെ താഴെ കാണുന്നത്, കണ്ടോ? നതഹദ്ദസ് വനഫം. ഇവിടെ സിനാനാണ്. ഹദ സിനാൻ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സിനാൻ പറഞ്ഞ? യാ സൽമ അൻതി റാഖിസ. ഇതാരാണ്? ഇത് സെൽമയാണ്. അപ്പൊ സെൽമ എന്ത് ചെയ്യുന്ന മാതാ? തഫ് അലു സെൽമ. സെൽമ എന്ത് ചെയ്യുന്നു? റാഖിസ, കളിക്കുകയാണ്. അപ്പൊ അൻതി റാഖിസ, നീ ഡാൻസ് ചെയ്യുകയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ക്ലാസ്സിലെ കുട്ടിയോട്, എഴുതുന്ന കുട്ടിയോട് നിങ്ങൾ എന്ത് പറയും? അവളുടെ പേര് പറഞ്ഞിട്ട് യാ ഫാത്തിമ അൻതി കാതിബ, നീ എഴുതുകയാണ് അല്ലേ? അങ്ങനെ പറയാം. ഇനി നിങ്ങളുടെ അടുത്തുള്ള വേറെ കൂടി, യാ സലീം. ഇവിടെ ഹദ സലീം. സലീം ഒരു ബോയാണ്. അപ്പൊ എന്ത് വരും ഇവിടെ? അൻതിയാണോ അൻതിയാണോ? യാ സലീം അൻത റാഖിസ്, അൻത റാഖിസ്. പിന്നെ ഇവിടെ ആരാണിത്? ഇതാരാണ്? വീണു സിനാൻ തന്നെ. ഇവിടെ സിനാൻ ആരോടെ ചോദിക്കുന്ന? ഇവിടെ ഒരു റാഷിദ്,
മാതാ എഫ് അല്ലോ റാഷിദ്. റാഷിദ് എന്താ ചെയ്യുന്നത്? അവൻ വായിക്കണം അല്ലേ. അപ്പൊ യാ റാഷിദ് എന്താണ്? റാഷിദ് ഒരു ബോയാണ്, മുദക്കറാണ്. അപ്പോ യാ റാഷിദ് അൻത ഖാരിഉ, അൻത ഖാരിഉ. വീണ്ടും ഇവിടെ മീനുവാണ്, ഇത് മീനു. മീനു മീനു എന്താ ചെയ്യുന്നത്? വായിക്കുകയാണ്. അപ്പോ യാ മീനു അൻത ഖാരിഉ. അപ്പൊ ഇതില് നിങ്ങൾ ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കൂ. ഇവിടെ ഇത് സൽമി ആയപ്പോ ഇവിടെ റാഖിസത്ത് എന്ന് വന്നു. ഇവിടെ ഇത് സലീം ആയപ്പോ ഇവിടെ റാഖിസ് എന്ന് വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റം വന്നത്? ആ ഒന്ന് ബോയ് ഒന്ന് ഗേളും. അപ്പൊ ഗേള് വരുമ്പോ അതിന്റെ അവസാനത്തിൽ ഒരു താ അങ്ങനെ ഉണ്ടാവും അല്ലേ. ബോയ് വരുമ്പോ അത് ഉണ്ടാവില്ല. അതേപോലെയാണ് ഇവിടെ കാര്യ വായനക്കാരൻ, ഇത് വായനക്കാരി കണ്ടാവും. മീനുമായപ്പോ തുൻ എന്ന് വന്നു. അതും കൂടി ഇതിന്റെ ഇടയിൽ പഠിച്ചു പോണം. ഓക്കെ അല്ലേ മക്കളെ, ഇൻഷാല്ല. പിന്നെ യാ ബാബു, ബാബു ബാബു മാതാ മാതാ എഫ് എൽ ബാബു അന്ന ബാബുയിൽ കളിക്കുകയാണ്. അപ്പൊ അവൻ ഒരു കളിക്കാരനാണ്. അപ്പൊ ബാബുവിനോട് സലാം പറഞ്ഞു. യാ ബാബു അൻതയാണോ അൻതിയാണോ? അൻത ലാഇബുൻ, നീ ഒരു കളിക്കാരനാണ്. വീണ്ടും ഇവിടെ ലീന, ലീനയും കളിക്കുന്നുണ്ട്. അപ്പൊ ലീനയോട് പറഞ്ഞപ്പോ ലാഇബ് എന്നല്ല ലാഇബത്താണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അൻതിയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെ കൂടെ താ വരുന്നുണ്ടെങ്കിൽ അവിടെ അൻതിയായിരിക്കും, തായില്ലെങ്കിൽ അൻതയായിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. ഓക്കെ മാഷാല്ലാ. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയുന്നത്. ബാക്കി ക്ലാസ് അടുത്ത ദിവസം എടുക്കാം. അടുത്തത് പുതിയ പാഠമായതുകൊണ്ട് സാറ് ഇവിടെ നിർത്തുന്നത്. ഇൻഷാല്ലാ ഇതിലെ ആക്ടിവിറ്റി ഒക്കെ മക്കൾ നന്നായി ചെയ്യുക. ഓക്കെ അല്ലേ, അടുത്ത ദിവസം കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.